പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരോമാറ്റിസിറ്റി എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ആദ്യമേ പറയാം, അരോമാറ്റിസിറ്റി എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവണമെങ്കിൽ റെസനൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുകയുള്ളൂ. ഞാനിനി ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ഈ അരോമാറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, യുനോ CH2 ഡബിൾ ബോണ്ട് CH2 ഇന്ന് പറയുക, ഇതൊരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്, അൽക്കീൻ പെട്ടൊരു കോമ്പൗണ്ടാണ്. ഇങ്ങനത്തെ ഒരുപാട് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് നിങ്ങൾക്ക് അറിയാം. അതേപോലെ വേറൊരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ് ദിസ് മാൻ, ദാറ്റ് ഇസ് ബെൻസീൻ. ഈ കോമ്പൗണ്ടും ഈ കോമ്പൗണ്ടുകളും അവയുടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സാധാരണയായിട്ട് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളെല്ലാം അൺസ്റ്റേബിൾ ആണ്, പക്ഷേ ബെൻസീൻ ഈസ് ഹൈലി സ്റ്റേബിൾ ആണ്. ഈ രണ്ടൊന്ന്, അതായത് സ്റ്റെബിലിറ്റി ഈസ് ഹൈ ഫോർ ബെൻസീൻ. സാധാരണയായിട്ട് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളും എല്ലാം തന്നെ അഡിഷൻ റിയാക്ഷനിൽ പങ്കെടുക്കും. ഉദാഹരണം പ്ലസ് HCl, യു വിൽ ഗെറ്റ് എൻ ആൻസർ. പക്ഷേ ഇതിലേക്ക് നിങ്ങൾ HCl ചേർത്താൽ യു വിൽ നോട്ട് ഗെറ്റ് എൻ ആൻസർ. ഇത് അഡിഷൻ റിയാക്ഷനിൽ പങ്കെടുക്കും, ഇത് അഡിഷൻ റിയാക്ഷനിൽ സാധാരണയായിട്ട് പങ്കെടുക്കുന്നില്ല. സാധാരണ ഈ കോമ്പൗണ്ടുകൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ പങ്കെടുക്കില്ല. പക്ഷേ ഇത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, സാധാരണയുള്ള അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സ്വഭാവമാണ് നമ്മുടെ ബെൻസീൻ കാണിക്കുന്നത്. അങ്ങനെ ബെൻസീൻ, നാഫ്തലീൻ, ആന്ത്രസീൻ പോലത്തെ ചില മോളിക്കൂളുകൾ, അവയൊക്കെ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. ആ കോമ്പൗണ്ടുകളെല്ലാം തന്നെ സാധാരണയുള്ള അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് തികച്ചും വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കാണിക്കുന്നു. ഇങ്ങനെ കാണിക്കുന്ന ഈ സ്വഭാവങ്ങളുടെ പേരാണ് വി കോൾ ഇറ്റ് ആസ് അരോമാറ്റിക് പ്രോപ്പർട്ടീസ്, അല്ല മറ്റൊരു പേര് പറയുക അരോമാറ്റിസിറ്റി എന്ന് പറയാം. ഇനി നമുക്ക് ഡെഫിനിഷനിലേക്ക് വരാം. വാട്ട് ഈസ് അരോമാറ്റിസിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്: ദർ ആർ സം മോളിക്യൂൾസ് ലൈക്ക് ബെൻസീൻ, ആന്ത്രസീൻ എക്സെട്ര ഷോ സം ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ദേൻ അതർ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. ദീസ് പ്രോപ്പർട്ടീസ് ആർ: അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് യൂഷ്വലി അണ്ടർഗോ അഡിഷൻ റിയാക്ഷൻ വെരി ഈസിലി, ബട്ട് ബെൻസീൻ ഡു നോട്ട് അണ്ടർഗോ അഡിഷൻ റിയാക്ഷൻ ആൻഡ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ. അൺസാച്ചുറേഷനുള്ള ടെസ്റ്റുകളാണ് ബ്രോമിൻ വാട്ടർ ടെസ്റ്റ്, ആൽക്കലൈൻ കാമനോഫർ ടെസ്റ്റ്. അതായത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകൾ സാധാരണ ആൽക്കലൈൻ കാമനോഫറിൽ ഒഴിച്ചാൽ അതിനൊരു പിങ്ക് കളറാണ്, ആ പിങ്ക് കളർ ഡീകളറൈസ് ചെയ്യും. പക്ഷേ ബെൻസീനിലേക്ക് ഒഴിച്ചാൽ ഡീകളറൈസ് ചെയ്യൂല. അതായത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിൻ്റെ ടെസ്റ്റ് ബെൻസീൻ തരുന്നില്ല. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ഡു നോട്ട് അണ്ടർഗോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നോർമലി, ബട്ട് ബെൻസീൻ അണ്ടർഗോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വെരി ഈസിലി. എന്താണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? ഞാൻ വേറൊരു കാര്യത്തിൽ പറയുക, അതായത് നൈട്രേഷൻ, ക്ലോറിനേഷൻ, ബ്രോമിനേഷൻ, സൾഫണേഷൻ എക്സെട്ര, ആ റിയാക്ഷനൊക്കെ ബെൻസീൻ്റെ മേലെ പറ്റും. അതേസമയം മറ്റ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിൻ്റെ മേലെ പറ്റില്ല. ബെൻസീൻ ഹാവ് റിമാർക്കബിൾ സ്റ്റെബിലിറ്റി ദേൻ എനി അതർ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. Benzene have less heat of hydrogenation, I'm already discussed it, and then that shows that benzene is stabilized a lot by pi electron delocalization. ആ ഒരു പ്രത്യേക സ്വഭാവം ബെൻസീൻ ഉണ്ട്. ദിസ് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫ് ബെൻസീൻ ആൻഡ് ലൈക്ക് കോമ്പൗണ്ട്സ് നാഫ്ത്രീൻ, ആന്ത്രസീൻ, പൈറസോൾ എക്സെട്ര, പൈറോൾ എക്സെട്ര ഈസ് നോൺ ആസ് അരോമാറ്റിസിറ്റി. അപ്പോൾ അരോമാറ്റിസിറ്റിയുടെ ഡെഫിനേഷനും എന്താണ് അരോമാറ്റിസിറ്റി എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ പോവാണ്. എപ്പോഴാണ് വാട്ട് ഇസ് കണ്ടീഷൻ ഫോർ എ മോളിക്യൂൾ ടു ഷോ അരോമാറ്റിസിറ്റി? എപ്പോഴാണ് ഒരു മോളിക്യൂളിന് അരോമാറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കാൻ പറ്റുക? അതിന് ഹക്കൾ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഒരു റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദാറ്റ് ഇസ് വി കോൾഡ് ആസ് ഹക്കൾസ് 4n+2 റൂൾ ഫോർ അരോമാറ്റിസിറ്റി എന്ന് പറയും. എങ്ങനെയാണെന്ന് പറഞ്ഞ കാര്യം നോക്കിയേക്കാം. വെരി സിമ്പിളാണ്. ഒരു മോളിക്യൂള് അരോമാറ്റിക് ആണെങ്കിൽ ആകണമെങ്കിൽ ആ മോളിക്യൂള് പ്ലാനാറായിക്കണം. പ്ലാനാറാണെങ്കിൽ മാത്രമേ എഫക്റ്റീവായിട്ടുള്ള പി ഓർബിറ്റൽസിൽ കൂടി ഇലക്ട്രോൺസുകൾക്ക് അങ്ങോട്ട് ഇലക്ട്രോൺസുകൾക്ക് ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാനാറായിരിക്കണം, സിസ്റ്റം സൈക്ലിക് ആയിരിക്കണം, കോൺജുഗേറ്റഡ് ആയിരിക്കണം, കോൺജുഗേറ്റഡ് പോളിയീൻ ആയിരിക്കണം, വിൽ ബി അരോമാറ്റിക്. അതായ മാത്രം പോരാ, ഈഫ് ആൻഡ് ഓൺലി ഈഫ് ഇറ്റ് ഹാവ് 4n+2 ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ സിസ്റ്റം, പൈ ഓർ ലോൺ പെയർ ആയാലും കുഴപ്പമില്ലേ, ലോൺ പെയർ ഇലക്ട്രോൺ സിസ്റ്റം. ആ എന്നിൻ്റെ വാല്യൂ 0, 1, 2, 3, എന്നിൻ്റെ വാല്യൂ 0 കൊടുത്താൽ 4 × 0 യു വിൽ ഗെറ്റ് ദി ആൻസർ 2. 1 കൊടുത്താൽ 4 × 1+2 6. ആ എൻ എന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് നമ്പർ ഓഫ് റിംഗ് ഒന്നുമല്ല, അതൊരു ഒരു നമ്പേഴ്സാണ്, ഒരു ക്വാണ്ടം മെക്കാനിക്കൽ നമ്പേഴ്സാണ്. ഒന്നുകിൽ 2 ഇലക്ട്രോൺ സിസ്റ്റം, അല്ലെ 6 ഇലക്ട്രോൺ സിസ്റ്റം, 10 ഇലക്ട്രോൺ സിസ്റ്റം, 14 ഇലക്ട്രോൺ സിസ്റ്റം ആയി ആകുക.
സൈക്ലിക് ആകാം, കോൺജുഗേറ്റഡ് ആകാം, പ്ലാനാർ ആകുകയാണെങ്കിൽ ആ മോളിക്യൂൾ അരോമാറ്റിക് ആയിരിക്കും. നമ്മൾ കുറേ എക്സാമ്പിൾസ് ചെയ്യും, ആ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിക്കോളും. ഇനി ദഫോ 2, 6, 10, 14 ഡിലോക്കലൈസ്ഡ് പൈ ഓർ ലോൺ പെയർ സിസ്റ്റം ഈസ് അരോമാറ്റിക്. ഇനി ചിലപ്പോഴേ ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അതായത് സൈക്ലിക്ക് കോൺജുഗേറ്റഡ് ആണ്, പോളിയീൻസ് ആണ്. പക്ഷേ ഫോറിൻ ഇലക്ട്രോൺ സിസ്റ്റമാണുള്ളതെങ്കിൽ അവിടെ എന്നിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റുക 1, 2, 3, 4 കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ 4 ഇലക്ട്രോൺസ്, 8 ഇലക്ട്രോൺസ്, 12, 16 ഈ സിസ്റ്റമാണെങ്കിൽ അത് ആൻറ്റി ആരോമാറ്റിക് ആയിരിക്കും, ഇത് ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു 2, 6, 10, 14 സൈക്ലിക് സിസ്റ്റം, കോൺജുഗേറ്റഡ് സിസ്റ്റം, പ്ലാനാർ സിസ്റ്റം, അരോമാറ്റിക്. 4, 8, 12, 16 സൈക്ലിക് സിസ്റ്റം, കോൺജുഗേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ ആൻറ്റി ആരോമാറ്റിക്. ആൻറ്റി ആരോമാറ്റിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഹൈലി അൺസ്റ്റേബിൾ. അതിൻ്റെ കാരണം നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കലി അല്ലെങ്കിൽ എംഒ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ബെൻസിൻ്റെ കേസാണെങ്കിൽ നിങ്ങൾക്കറിയാം, ബെൻസിൻ്റെ കേസിൽ 6 കാർബൺ ആറ്റം ഉണ്ട്. ഓരോ ബെൻസിൻ്റെ കേസിൽ 6 കാർബൺ ആറ്റം ഉണ്ട്. ഓരോ കാർബൺ ആറ്റത്തിൻ്റെ മേലെയും 1 ഇലക്ട്രോൺസ് ഫ്രീ ഉണ്ട്. ആ ഇലക്ട്രോൺസുകൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് പൈ ബോൺസുകൾ ഫോം ചെയ്യുന്നത്. ആ 6 ഇലക്ട്രോൺസുകളും പ്രസൻസ് അല്ല, പി ഓർബിറ്റൽസല്ല പ്രസൻസ്. ആ പി ഓർബിറ്റൽസിൽ എത്ര, 6 പി ഓർബിറ്റൽസ് ഉണ്ട്. 6 കാർബണിന് 6 പി ഓർബിറ്റൽസ്, ആ ഓരോന്നിലും 1 ഇലക്ട്രോൺസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അറ്റോമിക് ഓർബിറ്റൽ കൂടി ചേർന്നാൽ മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടും. ഈ വരച്ചൊക്കെ മോളിക്കുലർ ഓർബിറ്റൽസ് ആ ബെൻസിൻ്റെ. 6 അറ്റോമിക് ഓർബിറ്റൽസ് കൂടി ചേരുമ്പോൾ 6 മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടും. അതിൽ 3 എണ്ണം ഇത് ഇവയുടെ സ്ഥാനം നിങ്ങൾ ശ്രദ്ധിക്കുക, അത് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലായിക്കോളും. ഈ 3 എണ്ണം ഇവിടെയും 3 എണ്ണം ഇതിൻ്റെ മേലെയും, ഈ ബാരി സെൻറ്ററിൻ്റെ മേലെയാണ്. ഈ ബാരി സെൻറ്ററിൻ്റെ താഴത്ത് നമ്മൾ പറയുക ബി എം ഒ അല്ല ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ബാരി സെൻറ്ററിൻ്റെ മേലെയാണെങ്കിൽ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. നമ്മളെടുത്ത് ഇപ്പോൾ 6 ഇലക്ട്രോൺസാണുള്ളത്. നമ്മൾ ഹൺസ് പിന്നെ ഓഫ് പോ പ്രിൻസിപ്പിൾ കാരണം ഈ 6 ഇലക്ട്രോൺസ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യുക, 2 ഇവിടെ 2 ഇവിടെ 2 ഇവിടെ. അങ്ങനെയാണെങ്കിൽ ബെൻസിൻ്റെ കേസിൽ ഈ 6 ഇലക്ട്രോൺസും ഈ ലെവലിൻ്റെയും താഴെയുള്ള, ഐ മീൻസ് ഇലക്ട്രോൺസ് ഹാവ് ലെസ് എനർജിയാണ്. ഇലക്ട്രോൺസ് ഹാവ് ലെസ് എനർജി. ഇലക്ട്രോൺസിന് എനർജി കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മോളിക്കൂളിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. അതാണ് ബെൻസിൻ മോളിക്കൂള് ഈ പറഞ്ഞ അരോമാറ്റിസിറ്റി ഉള്ളത് കൊണ്ട് മോസ്റ്റ് സ്റ്റേബിൾ ആകാൻ കാരണം. അതേസമയം സൈക്ലോബ്യൂട്ടാഡൈൻ ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇവിടെ 1 ഇലക്ട്രോൺ 1 ഇലക്ട്രോൺ 1 ഇലക്ട്രോൺ 1 ഇലക്ട്രോൺ അങ്ങനെ 4 പി ഓർബിറ്റൽസ് ഉള്ള ആൾ, ആ 4 പി ഓർബിറ്റൽസിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അവന്മാർ കൂടി ചേരുമ്പോൾ കിട്ടുന്ന എം ഒസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ഒന്നിവിടെ, ഒരു എം ഒ ഇവിടെ. അവിടെ നമ്മളെടുത്ത് 4 ഇലക്ട്രോൺസാണുള്ള, ആ 4 ഇലക്ട്രോൺസുള്ള അറേഞ്ച്മെൻറ്റ് നടത്തുകയാണെങ്കിൽ 2 എണ്ണം താഴെ, ഒന്നിവിടെയും ഇവിടെ കൊടുക്കാൻ ഇലക്ട്രോൺസ് ഇല്ല, മൊത്തം 4 എണ്ണേയുള്ളൂ. ഈ ഒരു അറേഞ്ച്മെൻറ്റ്, അതായത് 2 ഡീജനറേറ്റ് ഓർബിറ്റൽസിൻ്റെ മേലെ ഓരോ ഇലക്ട്രോൺസ് കൊടുക്കുന്ന ഈ അറേഞ്ച്മെൻറ്റ് പറയുന്നത് ഈക്വൾട്ടാസ് ഡൈറാഡിക്കൽ അറേഞ്ച്മെൻ്റ് എന്നാണ് പറയുന്നത്. ആർക്കൊക്കെ ഡൈറാഡിക്കൽ അറേഞ്ച്മെൻറ്റ് വരുന്നോ അവന്മാരൊക്കെ ആൻറ്റി അരോമാറ്റിക് ആയിരിക്കും. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതലൊക്കെ നമ്മൾ ഹയർ സ്റ്റഡീസിലൊക്കെ പഠിക്കും, നമുക്കിപ്പം ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ അതേസമയം എൻ്റെ അടുത്ത് 2 ഇലക്ട്രോൺസേ ഉള്ളൂ എങ്കിൽ അതൊക്കെ നമുക്ക് നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ കൂടുതൽ പഠിച്ചോളും, തൽക്കാലത്തേക്ക് അത് വിട്ടേക്കാം. ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾസാണ് പറയുന്നത്. ബെൻസിനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ എക്സാമ്പിളാണ് മോണോസൈക്ലിക്ക്. വളരെ സിമ്പിളാണ്. ഇവിടെ ഇപ്പം 1, 2, 3 സൈക്ലിക്ക് ആണ്, പ്ലാനാറാണ്, കോൺജുഗേറ്റഡ് ആണ്, 6 ഇലക്ട്രോൺ സിസ്റ്റമാണ്, ബെൻസീൻ. നെക്സ്റ്റ് നാഫ്തലിൻ, പോളിസൈക്ലിക്ക്, ഫ്യൂസ്ഡ് റിങ്, എല്ലാം ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈഡാണ്. സൈക്ലിക്ക് ആണ്, പ്ലാനാറാണ്, കോൺജുഗേറ്റഡ് ആണ്, 1, 2, 3, 4, 5 പൈ ബോണ്ടുണ്ട്, 5 പൈ ബോണ്ടിൽ 10 ഇലക്ട്രോൺ സിസ്റ്റം. ആന്ത്രസീൻ 1, 2, 3, 4, 5, 6, 7 പൈ ബോണ്ട് 14 ഇലക്ട്രോൺ സിസ്റ്റം. 1, 2, 3, 4, 5, 6, 7 പൈ ബോണ്ട് എഗെൻ 14 ഇലക്ട്രോൺ സിസ്റ്റം. അപ്പോൾ നാഫ്തലീനും ആന്ത്രസീനും ഫിനാന്ത്രസീനും ഒക്കെ അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. ബെൻസിനോയിഡ്, എന്താ ബെൻസിനോയിഡ് മീൻസ് ഈ മോളിക്കൂളിലൊക്കെ ബെൻസീനാ കാണാൻ പറ്റും. ദാറ്റ് ഇസ് ബെൻസിനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞൊക്കെ. ഇനി നോൺ ബെൻസിനോയിഡ്, നോൺ ബെൻസിനോയിഡ് മീൻസ് ബെൻസിൻ സ്ട്രക്ചർ അല്ലാത്ത, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഈ മോളിക്കൂളിന് നമ്മൾ പറയുക സൈക്ലോപ്രൊപ്പീൻ എന്നാണ് പറയുക, പക്ഷേ അതിൻ്റെ മേലൊരു പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് സൈക്ലോപ്രൊപ്പീനയിൽ കാറ്റയോൺ. നിങ്ങൾ നോക്കേണ്ട കാര്യം ഇതാണ്, ഇവിടെ തമ്മിൽ കോൺജുഗേഷൻ ഉണ്ടെന്ന് നോക്കുക. അതെ, കോൺജുഗേഷനാണ്. നിങ്ങൾ റെസനൻസ് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, പ്ലസ് സിംഗിള് ഡബിള് സിംഗിള് പ്ലസ് കോൺജുഗേഷനാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 2 ഇലക്ട്രോൺസ് ഇങ്ങനെ മാറി മാറി കളിക്കാം. ഐ മീൻ ഇത് ഇവിടെ ചാടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്ലസ് ഇവിടെ എത്തും, നെക്സ്റ്റിൽ ഇത് ഇങ്ങോട്ട് ചാടിയാൽ ഇവിടെ എത്തും, ഇങ്ങനെ മാറി മാറി കളിക്കാം.
രണ്ട് ഇലക്ട്രോൺസ് ആ മാറി മാറി കളിക്കുന്നത്, രണ്ട് ഇലക്ട്രോൺസ് മാറി മാറി കളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോൺ സിസ്റ്റം ആണെങ്കിൽ അരോമാറ്റിക്ക, അരോമാറ്റിക്ക. ഇനി സൈക്ലോപ്രോപ്പീൻ, ഇവിടെ ഇപ്പോൾ ഒരു പൈ ബോണ്ട് എല്ലാം ഉണ്ട്, പക്ഷേ ഈ പൈ ബോണ്ട് ഈ കിടന്നിടത്ത് ഇവിടെ തന്നെ ഉണ്ടാവുക, ഇത് അങ്ങോട്ട് ചാടാനും പറ്റില്ല കാരണം കോൺജുഗേഷനൊന്നും ഇല്ല. അപ്പോൾ ഇത് നോട്ട് അരോമാറ്റിക് ആണ്, അരോമാറ്റിക് അല്ല. ഇനി ഇതിൻ്റെ പേര് സൈക്ലോപ്രോപ്പീൻ, പക്ഷേ ഇത് കാറ്റയോണല്ല ആനയോണാണ്. അങ്ങനെയാകുമ്പോൾ ഇതിങ്ങോട്ട് ചാടും, ഓട്ടോമാറ്റിക്കലി ഇത് ഡബിൾ ബോണ്ടാവും. ഡബിൾ ബോണ്ടാവുമ്പോൾ ദാറ്റ് ഇസ് ദി അറേഞ്ച്മെൻറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ, ഇങ്ങനെയായിട്ട് മാറും. ഇത് ഡബിൾ ബോണ്ടാകുമ്പോൾ ഇതിങ്ങോട്ട് ചാടും, ടു ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകും. നെക്സ്റ്റ് ടൈംസിൽ ഇതിങ്ങോട്ട് ചാടും, ഇതിങ്ങോട്ട് ചാടും. ഐ മീൻസ് ഇവിടെയും ഞാൻ ഈ പറഞ്ഞ ഇലക്ട്രോണുകളിങ്ങനെ കറങ്ങാൻ പറ്റും, കറങ്ങാൻ പറ്റും. പക്ഷേ 2+2 നാല് ഇലക്ട്രോൺ സിസ്റ്റമാണ്, നാല് ഇലക്ട്രോൺ സിസ്റ്റം ആയതുകൊണ്ട് ഇറ്റ് ഈസ് ആൻറ്റി ആരോമാറ്റിക്ക. ഇവിടെയും ഈ പൈയും തമ്മിൽ കോൺജുഗേഷനാണ്, നാല് ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങാൻ പറ്റും, കറങ്ങാൻ പറ്റും, കോൺജുഗേഷനാണ്. നാല് ഇലക്ട്രോൺ സിസ്റ്റമാണ്, നാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻറ്റി ആരോമാറ്റിക്കാണ്. ഇവിടെയും ഈ ഡബിള് സിംഗിള് പ്ലസ് സിംഗിള് ഡബിള് സിംഗിള് കോൺജുഗേഷൻ ഉണ്ട്, പക്ഷേ നാല് ഇലക്ട്രോണേ ഉള്ളൂ, ഇയാൾ ഇവിടെ ഇലക്ട്രോൺ ഇല്ല, എഗെയിൻ ആൻറ്റി ആരോമാറ്റിക്കാണ്. ഈ കേസിൽ ഡബിള് ഡബിള് ലോൺ പെയേഴ്സ്, ഇവിടെയും കോൺജുഗേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ കറക്കി കഴിഞ്ഞാൽ ഇയാളും ഇവിടുത്തെ രണ്ട് ഇലക്ട്രോൺസ്, ഇവിടുത്തെ രണ്ട് ഇലക്ട്രോൺസ്, ഈ രണ്ട് ഇലക്ട്രോൺസും കറക്കത്ത് പങ്കെടുക്കും, മൊത്തം ആറ് ഇലക്ട്രോൺസ് പങ്കെടുക്കും. ആറ് ഇലക്ട്രോൺസ് പങ്കെടുക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ആരോമാറ്റിക്, ആറ് ഇലക്ട്രോൺസ് ആരോമാറ്റിക്കിലാണ് പെടുക. ഇനി ഇവിടെ നോക്കും, ഇതിൻ്റെ പേര് സൈക്ലോഹെപ്റ്റാ ട്രൈനൈൽ കാറ്റയോൺ, ഇതിൻ്റെ പേര് സൈക്ലോഹെപ്റ്റാ ഡൈനൈൽ ആനയോൺ. ഈ കേസിലാണെങ്കിൽ ഡബിള് സിംഗിള് ഡബിള് സിംഗിള് ഡബിള് സിംഗിള് പ്ലസ് മൊത്തം കോൺജുഗേഷൻ ഉണ്ട്, ഇതിൻ്റെ പേര് സൈക്ലോഹെപ്റ്റാ ട്രൈനൈൽ കാറ്റയോൺ. ആറ് ഇലക്ട്രോൺസാണ്, ഇതിൽ കറങ്ങാൻ പറ്റുള്ളൂ, ഫോർ ഇറ്റ് ഈസ് ആരോമാറ്റിക്. ഇത് സൈക്ലോഹെപ്റ്റാ ട്രൈനൽ ആനയോൺ, നോക്ക് ഇവിടെയും കോൺജുഗേഷൻ ഉണ്ട്, ലോൺ പെയർ സിംഗിള് ഡബിള് സിംഗിള് ഡബിള് സിംഗിള് ഡബിള് ആണ്. അങ്ങനെയാകുമ്പോൾ ഇറ്റ് ഈസ് എഗെയിൻ ഇവിടെ എട്ട് ഇലക്ട്രോൺസ് പങ്കെടുക്കും, ഇവിടെ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്, എട്ട് ഇലക്ട്രോൺസ് പങ്കെടുക്കും. ദഫോ ഇറ്റ് ഈസ് എഗെയിൻ ഇറ്റ് ഈസ് ആൻറ്റി ആരോമാറ്റിക്, എട്ട് ഇലക്ട്രോൺ സിസ്റ്റം ആണെങ്കിൽ ആൻറ്റി ആരോമാറ്റിക് ആണ്. ഇനി ഹെറ്ററോ ആരോമാറ്റിക് ആയിട്ടുള്ള കുറച്ച് മോളിക്യൂൾസിൻ്റെ എക്സാമ്പിൾ പറയാം. ഹെറ്ററോ ആരോമാറ്റിക് മീൻസ് ആ അരോമാറ്റിക് റിങ്ങുകളിലുള്ള ഒരാറ്റം അതർ ദേൻ കാർബൺ ആയിരിക്കും. അപ്പോൾ ഈ കേസിലാണെങ്കിൽ ലോൺ പെയർ സിംഗിള് ഡബിള് സിംഗിള് ഡബിള് ലോൺ പെയർ, അങ്ങനെയാകുമ്പോൾ ഇവർ തമ്മിലൊക്കെ കോൺജുഗേഷനിലുണ്ട്, അപ്പോൾ സിക്സ് ഇലക്ട്രോൺ സിസ്റ്റമാണ് ആരോമാറ്റിക്കാ. ഇവിടെ ലോൺ പെയർ സിംഗിള് ഡബിള് സിംഗിള് ഡബിള് സിംഗിള്, അപ്പോൾ ചോദിക്കും, സ്വഭാവം ചോദിക്കും, ഇയാളും കൂടി പങ്കെടുപ്പിച്ചാൽ പോരെ? ഇയാളെ പങ്കെടുപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു സൈക്ലിക് റിംഗ് ഉണ്ടാക്കാൻ, കാരണം ഇയാളെ പങ്കെടുത്താൽ തന്നെ സൈക്ലിക് റിംഗ് ഉണ്ടാകും, അതുകൊണ്ട് ഇവനെ പങ്കെടുപ്പിക്കില്ല, ഇവർ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ. ഇവർ പങ്കെടുപ്പിക്കുമ്പോൾ സ്വഭാവമായിട്ടും ആറ് ഇലക്ട്രോൺ സിസ്റ്റമാണ് ആരോമാറ്റിക്ക, അതിൻ്റെ പേര് ഫ്യുറാൻ. ഇവിടെയും രണ്ട് ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്, അത് പങ്കെടുപ്പിക്കേണ്ട ആവശ്യമില്ല, ഇത് പങ്കെടുത്താൽ തന്നെ നമുക്ക് സിക്സ് ഇലക്ട്രോൺ സിസ്റ്റം കിട്ടും, ദാറ്റ് ഈസ് തയോഫീൻ. ഈ കേസിൽ ഡബിള് സിംഗിള് ഡബിള് സിംഗിള് ഡബിള് സിംഗിള്, ഇവിടെയും ഒരു ലോൺ പെയേഴ്സ് ഉണ്ട്, പക്ഷേ ഈ ലോൺ പെയേഴ്സിനെ പങ്കെടുപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാം തന്നെ ഡബിള് സിംഗിള് ഡബിള് ഡബിള് സിംഗിള് ഡബിള് ഒരു സൈക്കിൾ റിംഗ് ഉണ്ടാക്കാൻ ഇത് തന്നെ ധാരാളമാണ്. ദഫോ ഇറ്റ് ഈസ് എഗെയിൻ ആരോമാറ്റിക് ആയിരിക്കും. ഇതിനെ പറയാം 14 ആനുലീൻസ് എന്ന് പറയാം, 1, 2, 3, 4, 5, 6, 7 12, 14 14 ഇലക്ട്രോൺസുള്ള ഒരു വലിയൊരു റിങ്ങാണ് ഇതും ആരോമാറ്റിക്കാണ്. ഇതൊരു 18 ഇലക്ട്രോൺസുള്ള ഒരു റിംഗ് ആണ്. ഇതിനെ പറയാം അനുലീൻസ് എന്നാണ് പറയുക, ജനറലി 14 അനുലീൻസ് 18 അനുലീൻസ് എക്സെട്ര. നാ അടുത്തത് ഇതാണ് പറയുന്നത് ക്വിനോലിൻ എന്ന് പറയുന്നത് വേറെ കോമ്പൗണ്ട്. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്, ഇതാ ഡബിള് സിംഗിള് ഡബിള് സിംഗിള് ഡബിള് സിംഗിള് ഡബിള്, ഈ ലോൺ പെയർ പങ്കെടുക്കാതെ തന്നെ ഇവിടെ നമുക്ക് അരോമാറ്റിസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഈ ലോൺ പെയർ പങ്കെടുക്കല്ല. പക്ഷേ ഈ കേസിലാകുമ്പോൾ ഡബിള് സിംഗിള് ഡബിള് സിംഗിള്, ഈ ലോൺ പെയർ പങ്കെടുത്താൽ മാത്രമേ അരോമാറ്റിസിറ്റി നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ പേര് ക്വിനോലിൻ, ഇതിൻ്റെ പേര് ഇൻട്രോലിൻ. ഇനി ബേസിസിറ്റി, ഇനി ഇതിൻ്റെ ഫർദർ അപ്ലിക്കേഷൻ ഓഫ് ഹക്കൽസ് റൂൾ ആണ് പറയുന്നത്. ബേസിസിറ്റി ഓഫ് പൈറോളും പിരിഡീനും ആൻഡ് പിപ്പിരിഡീനും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അരോമാറ്റിസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചാൽ വളരെ ഈസിയാണ്. ബേസിസിറ്റി ഈസ് നത്തിങ് ബട്ട് ലോൺ പെയേഴ്സിൻ്റെ കോൺട്രിബ്യൂട്ടുകളുടെ കപ്പാസിറ്റിയാണ്. ഇവിടെ ഇപ്പം മൂന്നാൾക്കാരുണ്ട്, ഈ ലോൺ പെയർ വളരെ ബിസിയാണ്, കാരണം ഇവനെ ഈ സൈക്ലിക് റിംഗ് ഫോം ചെയ്യാൻ വേണ്ടി പങ്കെടുക്കുന്നു. ഇവിടുത്തെ ലോൺ പെയേഴ്സ് കാര്യമായിട്ട് ബിസി ഒരു പ്രണയവും ഇല്ല, കാരണം സൈക്ലിക് റിംഗ് ഫോം ചെയ്യാൻ ഇവന്മാർ മൂന്നാൾ ഉപയോഗിച്ചാൽ മതി, ഇയാളെ പങ്കെടുപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ലോൺ പെയേഴ്സ് ആസെറ്റ്, അപ്പം ഇവിടെയും ലോൺ പെയർ ഫ്രീയാണ്, ഇവിടെയും ലോൺ പെയർ ഫ്രീയാണ്, ഇവിടുത്തെ ലോൺ പെയർ ഫ്രീ അല്ല. അതുകൊണ്ട് തന്നെ ലോൺ പെയേഴ്സിനെ കൊടുക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ ബേസിറ്റി എന്ന് പറയുക, ഇയാളുടെ ബേസിറ്റി വളരെ കുറവാണ്. ഇതും ഇതിലും കാണാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു SP3 കാർബൺ ആയിരിക്കും, നൈട്രജനാണ്, ഇതൊരു SP2 നൈട്രജനാണ്. SP2 നൈട്രജന് ഇലക്ട്രോണെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്, എന്ന് വെച്ചാൽ അവൻ അത്ര എളുപ്പത്തിൽ ലോൺ പെയേഴ്സിനെ കൊടുക്കില്ല, ഇത് കൊടുക്കുന്ന അത്ര.
അതുകൊണ്ട് ഇതായിരിക്കും ഏറ്റവും ബേസിക്. പിന്നെ ഇതിന് ബേസിറ്റി കുറച്ച് കുറവായിരിക്കും, പിന്നെ ഇതിന് ബേസിറ്റി വളരെ കുറവായിരിക്കും, കാരണം ഇവിടുത്തെ ലോൺ പെയർ ഇസ് നോട്ട് ഫ്രീ. സിമിലർലി ബേസിറ്റി ഓഫ് ഇൻഡോളും കിനോളിനും പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ലോൺ പെയർ ഈ അരോമാറ്റിസിറ്റി പങ്കെടുക്കും, ഇറ്റ് ഇസ് നോട്ട് ഫ്രീ. പക്ഷേ ഇവിടുത്തെ ലോൺ പെയർ ഫ്രീ ആണ്, കാരണം അരോമാറ്റിസിറ്റി പങ്കെടുക്കണമെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല ബാക്കിയുള്ള ആൾക്കാരാണ്. ദഫോ ഇതാണ് കൂടുതൽ ബേസിക് ഇതിനേക്കാൾ. ഇത്രയാണ് കാര്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദാറ്റ് ഇസ് അബൌട്ട് നമ്മൾ അരോമാറ്റിസിറ്റിയുടെ ക്ലാസ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.